എസ് ഐയെ ആക്രമിക്കാൻ ശ്രമിച്ച കേസിലെ ദൃശ്യങ്ങൾ പുറത്ത്. നൂറനാട് എസ് ഐ ആണ് ആക്രമണത്തിനിരയായത്. പ്രതി അപ്പുക്കുട്ടിനെ റിമാൻഡ് ചെയ്തു. കൂടുതൽ വിശദാംശങ്ങളുമായി ഷാജഹാൻ ചേരുന്നുണ്ട്. ഷാജഹാൻ, ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന സംശയമുണ്ടോ പോലീസിന്? ദൃശ്യങ്ങളിൽ നിന്ന് എന്തൊക്കെയാണ് വ്യക്തമാകുന്നത്? ഏതാണ്ട് കഴിഞ്ഞ ഒരാഴ്ച മുൻപാണ് നൂറനാട് എസ് ഐ അരുണിനെ നഗർ റോഡിൽ വെച്ച് അക്രമി കൊലപ്പെടുത്താൻ ശ്രമിച്ചത്. കയ്യിൽ വളരെ മറച്ചു പിടിച്ചിരുന്ന, അതായത് മറ്റാരും കാണത്തക്ക രീതിയിൽ പിടിച്ചിരുന്ന വാളുമായിട്ടാണ് ഇദ്ദേഹം എത്തിയത്. ആ സമയം നൂറനാട് സബ് ഇൻസ്പെക്ടറുടെ വാഹനം അതുവഴി എത്തി. അദ്ദേഹത്തിന്റെ ശ്രദ്ധ ഇരുതപ്പെട്ടു. ഉടൻ തന്നെ അദ്ദേഹം ഇറങ്ങുകയും പക്ഷെ അപ്പോഴേക്കും ഈ അക്രമി അദ്ദേഹത്തിന് നേരെ വാളുമായി എത്തുകയായിരുന്നു. പക്ഷെ ഉടൻ തന്നെ അരുൺകുമാർ അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുകയും വാള് കയ്യിൽ വാങ്ങിച്ച് അദ്ദേഹത്തെ പോലീസ് ജീപ്പിലേക്ക് കയറ്റുന്നതുമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിനിടയിൽ എസ് ഐയുടെ കൈക്ക് സാരമായി മുറിവേൽക്കുകയും ചെയ്തിരുന്നു. ഇത് കഴിഞ്ഞ ആഴ്ചയാണ് ഈ സംഭവം ഉണ്ടായത്. പക്ഷെ ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളാണ് ഇപ്പോൾ വളരെ വ്യാപകമായ രീതിയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ആളുകൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. എസ് ഐയുടെ മനോധൈര്യമാണ് ശരിക്കും അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ സാധിച്ചത്. കാരണം വാളുമായിട്ട് തന്റെ നേരെ ആക്രമിക്കാൻ വന്നൊരു വ്യക്തിയെ വളരെ ധൈര്യപൂർവ്വം നേരിടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇദ്ദേഹത്തിനെതിരായിട്ട്, അതായത് ഈ അപ്പുക്കുട്ടൻ എന്ന് വിളിക്കുന്ന മധുസൂദനെതിരായിട്ട് നൂറനാട് സ്റ്റേഷനിൽ ഒരു കേസ് വന്നിരുന്നു. അത് ആ കേസ് പരിഗണിച്ചത് ഈ സബ് ഇൻസ്പെക്ടർ ആണ്. അതിലുള്ള എസ് ഐയോടുള്ള വൈരാഗ്യമാണ് അദ്ദേഹത്തെ ആക്രമിക്കുന്നതിന് വേണ്ടിയിട്ട് ഇയാളെ തെരുവിലെത്തിച്ചത്. പക്ഷേ വളരെ സംയോജിതമായ ഇടപെടൽ മൂലം എസ് ഐക്ക് തന്റെ ജീവൻ രക്ഷിക്കാൻ കഴിയും. അതോടൊപ്പം തന്നെ പ്രതിയെ പിടികൂടാനും സാധിക്കുകയും ചെയ്തു. ഷാജഹാൻ, ഏതൊക്കെ വകുപ്പുകൾ ചേർത്താണ് ഇയാൾക്കെതിരെ കേസ് എടുത്തത്? ഒപ്പം ഇപ്പോൾ ഈ ഒരാഴ്ചയായി സംഭവം എന്ന് പറയുമ്പോൾ എസ് ഐയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? എസ് ഐയുടെ കൈക്ക് സാരമായിട്ടുള്ള പരിക്കുകൾ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ അവധിയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ജോലി തടസ്സപ്പെടുത്തുകയും, അതായത് സർക്കാർ ഉദ്യോഗസ്ഥന്റെ അല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ ജോലി തടസ്സപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്ത വധശ്രമത്തിനുമെതിരെയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ പോലീസ് കഴിഞ്ഞ ആഴ്ച റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഷാജഹാൻ, അതായത് എസ് ഐയോടുള്ള നേരത്തെയുള്ള വൈരാഗ്യമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് നയിച്ചത് എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും, കാരണം ഈ പറയുന്ന ഈ എസ് ഐ ആക്രമിച്ച വ്യക്തിക്കെതിരെ നേരത്തെ നൂറനാട് സ്റ്റേഷനിൽ ഒരു പരാതി വന്നിരുന്നു. ഈ പരാതിയിൽ കുറ്റക്കാരനായിട്ടുള്ള ഇയാൾക്കെതിരായിട്ട് എസ് ഐ നടപടിയും എടുത്തിരുന്നു. ഇതിലുള്ള വൈരാഗ്യമാണ് എസ് ഐയെ പൊതു സ്ഥലത്ത് വെച്ച് ആക്രമിക്കാൻ ഇദ്ദേഹത്തെ പ്രേരിതമാക്കിയത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് മറച്ചുവെച്ച ആയുധവുമായിട്ട് ഇദ്ദേഹം എസ് ഐയെ ആക്രമിക്കാനായിട്ട് എത്തിയത്. പക്ഷെ എസ് ഐ വളരെ പെട്ടെന്ന് തന്നെ അത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അതിനെ പ്രതിരോധിക്കാൻ കഴിയുകയും ചെയ്തുകൊണ്ടാണ് വലിയ ഒരു അക്രമത്തിൽ നിന്നും അദ്ദേഹം രക്ഷപ്പെട്ടത്. അല്ലെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മാരകമായിട്ടുള്ള മുറിവുകൾക്ക് വരെ സാധ്യത ഉണ്ടാകാവുന്ന ഒരു അക്രമമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. പക്ഷെ നൂറനാട് സബ് ഇൻസ്പെക്ടർ അരുൺകുമാർ വളരെ സംയോജിതമായി ഇടപെട്ട് അത് അദ്ദേഹത്തെ കീഴ്പ്പെടുത്തുകയായിരുന്നു. ഷാജഹാൻ, അതായത് ഇപ്പോൾ ഒരു പോലീസ് വാഹനം അവിടെ എത്തുന്നു. അയാളുടെ സമീപത്തിന് ശേഷമാണ് ഇയാൾ ഈ വാളുമായി പുറത്തേക്ക് ഇറങ്ങുന്നത്. യഥാർത്ഥത്തിൽ പോലീസ് മറ്റെന്തെങ്കിലും ആവശ്യത്തിന് അവിടെ വന്നതാണോ, അല്ലെങ്കിൽ ഇയാളെ തന്നെ ലക്ഷ്യമിട്ട് എന്തെങ്കിലും ആവശ്യത്തിന് അവിടെ എത്തിയതാണോ, എന്താണ് യഥാർത്ഥത്തിൽ ആ സംഭവ സ്ഥലത്താണ് സംഭവിച്ചത്? സ്വാഭാവികമായിട്ടും പോലീസ് പാർട്ടി തങ്ങളുടെ സ്റ്റേഷൻ പരിധിയിൽ ഇത്തരത്തിലുള്ള റോഡ് ചുറ്റൽ പതിവാണ്. അതിന്റെ ഭാഗമായിട്ടാണ് സബ് ഇൻസ്പെക്ടർ അവിടെ എത്തിയത്. അപ്പോൾ ഇദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പുറത്തിറങ്ങുകയും ഉടൻ തന്നെ ഇദ്ദേഹം സബ് ഇൻസ്പെക്ടറെ കൊലപ്പെടുത്താൻ തക്കത്തിൽ വാളുമായിട്ട് എത്തുകയും ചെയ്തത്. പക്ഷേ എസ് ഐക്ക് ഇത് കാര്യം നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം അക്രമിയുടെ കയ്യിൽ നിന്ന്. അതായത് നേരത്തെ തന്നെ ഈ ആയുധം തന്റെ വാഹനത്തിൽ ഈ പ്രതി സൂക്ഷിച്ചിരുന്നു അല്ലേ? തീർച്ചയായിട്ടും, നമുക്ക് ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. അദ്ദേഹം വളരെ മറച്ചു പിടിച്ച നിലയിലായിരുന്നു ആ വാള് അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നത്. അത് എസ് ഐ എത്തുമ്പോൾ അദ്ദേഹത്തെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു. പക്ഷെ അതിനിടയിൽ തന്നെ എസ് ഐ പെട്ടെന്ന് അദ്ദേഹത്തിനടുത്തേക്ക് എത്തുകയും അദ്ദേഹത്തെ പിടികൂടാൻ കഴിയുകയും ചെയ്തതുകൊണ്ട് മാത്രമാണ്. അതല്ല, ഒരു പക്ഷേ അദ്ദേഹം നടന്നു പോകുന്ന വഴിയിലായിരുന്നു എങ്കിൽ പിന്നിൽ നിന്നോ മറ്റൊരു ആക്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ സബ് ഇൻസ്പെക്ടർക്ക് തടയാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ആക്രമത്തിന് ഇരയാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. പക്ഷേ നേരത്തെ തന്നെ അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുകയും അക്രമിയെ കീഴ്പ്പെടുത്താൻ സബ് ഇൻസ്പെക്ടർക്ക് കഴിയുകയും ചെയ്തത് കൊണ്ടാണ് അത്തരത്തിലൊരു ആക്രമത്തിൽ നിന്നും നൂറനാട് സബ് ഇൻസ്പെക്ടർ രക്ഷപ്പെട്ടത്. ഷാജഹാൻ, ഈ പ്രതിയെ പറ്റിയുള്ള ഇവരുടെ ക്രിമിനൽ പശ്ചാത്തലം കൂടുതൽ എന്തെങ്കിലും നമുക്ക് ലഭിച്ചിട്ടുണ്ടോ? പോലീസുമായി ഷാജഹാനെ സംസാരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ?
തീർച്ചയായിട്ടും ഇദ്ദേഹം ആ മൂർനാട് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി കേസുകളിൽ പോലീസിന്റെ തലവേദനയായിട്ടുള്ള വ്യക്തിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത്തരത്തിലൊരു പരാതിയുമായിട്ടാണ് ഇദ്ദേഹത്തിന്റെ എതിരായിട്ട് സബ് ഇൻസ്പെക്ടർക്ക് നടപടി സ്വീകരിക്കേണ്ടി വന്നത്. അതിലുള്ള പ്രതികാരത്തിന്റെ ഭാഗമായിട്ടാണ് നാട് റോഡിൽ വെച്ച് എസ് ഐയെ വാള് വെച്ച് ആക്രമിക്കാൻ ശ്രമിക്കുന്നത്. അതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലാണ് പുറത്തു വന്നത്. ഇത്തരം ദൃശ്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇതിന്റെ എത്രത്തോളം ഇത് അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് നൂർനാട് സബ് ഇൻസ്പെക്ടർ അതിജീവിച്ചത് എന്നുള്ള കാര്യം ജനങ്ങൾക്ക് ബോധ്യമായത്.